ഇപ്പോൾ എ റഹീം മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട് തത്സമയ സംപ്രേഷണത്തിലേക്ക്. കുറിച്ച് ചരിത്രപരവും വസ്തുതാപരവും അല്ലാത്ത ഒരു കാര്യം ഉത്തരവാദിത്തപ്പെട്ട കെ പി സി സി പ്രസിഡന്റായി ഒരു വാരികയിൽ അച്ചടിച്ചു വരുന്നു. സുധാകരൻ ഒരു വരി പറഞ്ഞാൽ പോരായിരുന്നു അന്ന് തന്നെ? അതല്ല ഞാൻ ചോദിക്കുന്നത്. ഈ കാണിച്ചത് നെറുകേടാണ്, ഞാൻ എൻ്റെ അനുമതി ഇല്ലാതെ അച്ചടിച്ചതാണ് എന്ന് അന്ന് പറയണ്ടേ? എന്തേ പറയാ? സുധാകരൻ ഇപ്പോഴും ഐ വിൽ ഗോ വിത്ത് ബി ജെ പി എന്നതിനെ ന്യായീകരിക്കുകയാണ്. കോൺഗ്രസിന്റെ ദുരന്തം അത്രയേ ഉള്ളൂ. കോൺഗ്രസ് അനുഭവങ്ങളിൽ നിന്നും പാഠം പഠിക്കുന്നില്ല. സുധാകരനെ ഇവിടെ സ്ഥാനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ വലം കൈയായിരുന്ന ഒരാൾ ബി ജെ പിയിലേക്ക് പോയതല്ലോ യു പിയിൽ, ജിതേന്ദ്രദാസ് അല്ലേ? ജിതിൻ പ്രസാദ്. ആ ജിതിൻ പ്രസാദ് പോയ ദിവസങ്ങളിലാണല്ലോ ഇവിടെ സുധാകരൻ വരുന്നത്. സുധാകരനെ ആക്കിയില്ലായിരുന്നെങ്കിൽ കേരളത്തിലെ ജിതിൻ പ്രസാദയായി സുധാകരൻ മാറുമായിരുന്നു. അതിന് സംശയമുണ്ടായിരുന്നില്ല. ഇപ്പോഴും അദ്ദേഹം അതിൽ ഉറച്ചിരിക്കുകയല്ല. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുള്ളൂ, ഞാൻ പറഞ്ഞത് പറഞ്ഞതാണ് ഐ വിൽ ഗോ വിത്ത് ബി ജെ പി, പക്ഷേ പോയില്ലല്ലോ എന്നാ പോകില്ല എന്നും അദ്ദേഹം പറയുന്നില്ല, ഈ നിമിഷവും പറയുന്നില്ല. ഇത് ഒരു കാര്യം, ഇത് വാക്കുകളുടെ കാര്യമായി എടുക്കേണ്ട. എൻ്റെ ചോദ്യം ഇതാണ്, വളരെ ക്ലിയർ ആണ്. ബി ജെ പിക്കെതിരായി ശ്രീ സുധാകരൻ നടത്തിയ ഏത് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്താവനയാണ് നിങ്ങൾക്ക് കാട്ടിത്തരാൻ കഴിയുക? സുധാകരൻ ഈ കെ പി സി സി അധ്യക്ഷ പദവിയിലേക്ക് വരുന്ന ദിവസങ്ങളിൽ ചരിത്രത്തിൽ ഒരിക്കലുമില്ലാത്ത വിധം ബി ജെ പി കേരളത്തിൽ പ്രതിസന്ധിയിലാണ്. സകല പേരും ബി ജെ പിയെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഒരു വാക്ക് സുധാകരനെ പറയാത്തെ രാഷ്ട്രീയ ചങ്ങാതിമാരാണ്. സുധാകരന് കോൺഗ്രസിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ചങ്ങാത്തമുള്ളവർ ബി ജെ പിയിലും ആർ എസ് എസ് നേതൃത്വത്തിലുമാണ്. അത് കേരളത്തെ അപകടപ്പെടുത്തും. ശുദ്ധാസംബന്ധം. ഇത് ചരിത്രത്തെ വളച്ചൊടിക്കാൻ ഇവരിങ്ങനെ പല ഘട്ടങ്ങളിലും പല കള്ള കഥകളും പറയും. കേരളത്തിന് നന്നായിട്ട് അറിയാലോ, എത്രയോ രചനകളിലുണ്ട്, ആർ എസ് എസിന്റെ അവകാശങ്ങളിലുണ്ട്. തലശ്ശേരിയായിരുന്നു ആർ എസ് എസിന്റെ കേരളത്തിലെ ആദ്യത്തെ പരീക്ഷണശാല. ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ആർ എസ് എസ് രൂപം കൊള്ളുന്നതിന് മുൻപ് അവർ കേരളത്തിൽ തുടക്കം കുറിച്ചിരുന്നു. ആർ എസ് എസ് പദ്ധതിയുടെ തുടക്കം തലശ്ശേരിയിലായിരുന്നു. അന്ന് തലശ്ശേരിയിൽ ആർ എസ് എസ് വിജയിച്ചിരുന്നെങ്കിൽ ഗുജറാത്തോ യു പിയോ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളോ പോലെ ഇന്ന് കേരളം മാറിയണേ. പക്ഷെ തലശ്ശേരിയിൽ ആർ എസ് എസ് വിജയിച്ചില്ല, കേരളം വിജയിച്ചു. കേരളത്തിൻ്റെ സെക്കുലർ ചരിത്രം വിജയിച്ചു. അതിന് നേതൃത്വം കൊടുത്തത് സഖാവ് പിണറായിയാണ്. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എ റഹീമാണ് വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളുമായി സുധാകരനുമായി ബന്ധപ്പെട്ട വിഷയമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. തത്സമയ സംപ്രേഷണമാണ് കണ്ടത്.